സ്തുതിക്കുന്നെന്നുള്ള മനസ്സലിവതിനാൽ ആത്മനാഥി എന്നിൽ കവിഞ്ഞൊഴുകിടുമ്പോൾ രോഗനിരാശയാലും പൈതാഹത്താലെയും തളരും ആത്മാക്കളെ കൈത്താങ്ങുമേ. വില നൽകേണ്ടതുണ്ടെന്നറിയുന്നു ഞാൻ. മത്തായി 9:2. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നു പറഞ്ഞു. സഹോദരങ്ങളെ, ശരീരം തളർന്നുപോയ ഒരു മനുഷ്യനെ വേറെ ചില ആളുകൾ ചേർന്നാണ് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. അവരുടെ വിശ്വാസം കണ്ടിട്ട് പാപിയും രോഗിയുമായ ആ മനുഷ്യന് യേശു പാപക്ഷമ കൊടുത്തപ്പോൾ ഉടനെ അയാൾ സൗഖ്യം പ്രാപിച്ചു. രോഗസൗഖ്യം ശരീരത്തിന്, പാപക്ഷമ ആത്മാവിന്. ചുമന്നുകൊണ്ടുവരുന്ന പോലെ നിർബന്ധിച്ച് ചിലരൊക്കെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പോഴേ അവർക്ക് വിടുതലുള്ളൂ. അവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ സമയവും ആരോഗ്യവും പണവും ഒക്കെ അതിനായി ചിലവിടേണ്ടി വരും, ഒരു വില കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ചിലർ വിടുതൽ പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തളർന്നു കിടക്കുന്ന ആത്മാക്കളെ താങ്ങി എഴുന്നേൽപ്പിക്കുവാനും കൈപിടിച്ച് നടത്തുവാനുമുള്ള കൃപ തരണമേ. സമയവും സൗകര്യവും മിച്ചമുണ്ടാകുമ്പോൾ ഇതൊക്കെ ചെയ്യാമെന്നല്ല, വിലപ്പെട്ട ചിലതിനെ വേർതിരിച്ച് ഈ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ നല്ല പിതാവേ. അമേൻ, അമേൻ, അമേൻ.